Yes, good morning. അടുത്തായിട്ട് മൂന്നാമത്തെ ചാപ്റ്ററാണ് ക്ലാസ് ആൻഡ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ വർഗവും സാമൂഹ്യ വിഭജനവും മൂന്നാമത്തേതാണ്. അപ്പോൾ രണ്ടാമത്തെ ചാപ്റ്ററാണ് എന്താ പഠിച്ചത്? കാസ്റ്റ് ആൻഡ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനാണ്, ജാതിയും സാമൂഹ്യ വിഭജനവുമാണ്. മൂന്നാമത്തെ ചാപ്റ്ററാണ് വർഗവും സാമൂഹ്യ വിഭജനം. ഈ വർഗം എന്നുള്ളത് എല്ലാ സമൂഹങ്ങളിലും കാണപ്പെടുന്ന പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. വർഗം എന്ന് പറഞ്ഞാൽ എല്ലാ സമൂഹങ്ങളിലും കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് എന്നർത്ഥം. അപ്പോൾ പല രീതിയിലാണ് അതിനെ വർഗം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പാത്രം വിശദീകരിച്ചിരിക്കുന്നത്. വർഗം എന്നതിനെ പല രീതിയിലാണ് പല ചിന്തകന്മാർ വിശദീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ മാർക്സിൻ്റെയും വെബറിൻ്റെയും കാഴ്ചപ്പാടിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. കാൾ മാർക്സിൻ്റെയും അതുപോലെ തന്നെ മാക്സ് വെബറുടെയും കാഴ്ചപ്പാടുകൾ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അർത്ഥം. എന്നാൽ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒന്നാണ് വർഗത്തിന് നൽകുന്ന ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള നിർവചനം. അതായത് തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് പ്രധാനമായിട്ടും വർഗത്തെ എല്ലാവരും വിശദീകരിക്കുന്നത് എന്നർത്ഥം. എന്തറിയാം, ഒരേ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവർക്ക് സമൂഹത്തിൽ ഒരേ സ്ഥാനം അല്ലേ? ഒരേ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവർക്ക് സമൂഹത്തിൽ ഒരേ സ്ഥാനം എന്നുള്ളതാണ് വർഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന ഘടകമായിട്ട് എടുത്തു പറയുന്നത്. ഈ 19-ാം നൂറ്റാണ്ടിൽ റാങ്ക് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. സമൂഹത്തിൽ ഓരോ പിന്നെ വർഗങ്ങൾക്കും ഓരോ റാങ്കുകൾ അല്ലേ. ഇപ്പോൾ ക്രമം, റാങ്ക് അല്ലെങ്കിൽ ക്രമം എന്നീ പദങ്ങളിൽ നിന്നാണ് വർഗം എന്ന് പറയുന്ന പദം പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് എന്നർത്ഥം. ഈ പുരാതന നഗര സമൂഹങ്ങളിലും അതുപോലെ തന്നെ ഫ്യൂഡൽ സമൂഹങ്ങളിലും വർഗം എന്ന് പറയുന്ന പ്രധാനം പണ്ട് കാലത്ത് തന്നെ ഉരുത്തിരിഞ്ഞിരുന്നു. ഇപ്പോൾ 19-ാം നൂറ്റാണ്ടിൽ ഈ പുരാതന നഗര സമൂഹങ്ങളിലും അതുപോലെ തന്നെ ഈ ഫ്യൂഡൽ സമൂഹത്തിൽ നിന്നുണ്ടായിരുന്നു വർഗം എന്ന് പറയുന്ന പദം പ്രധാനമായിട്ടും ഉരുത്തിരിഞ്ഞ് വന്നിരുന്നു എന്നർത്ഥം. ഇനി ക്ലാസ് ആസ് എ സോഷ്യോളജിക്കൽ കാറ്റഗറി, അതായത് വർഗം എന്ന് പറഞ്ഞാൽ സമൂഹശാസ്ത്രപരമായിട്ടുള്ള ഒരു തരംതിരിവ് കാറ്റഗറിയാണ്. അതിൽ പ്രധാനമായിട്ടും 5 ഘടകമാണുള്ളത്. അതായത് ക്ലാസ് ആസ് എ സോഷ്യോളജിക്കൽ കാറ്റഗറി എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കൺസെപ്റ്റിൽ വർഗത്തെ വിശദീകരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് അതിൽ പറയുന്നത്. അത് പ്രധാനപ്പെട്ട 5 കാറ്റഗറിയാണ്. അതിൽ പറയുന്നത് ഒന്നാമത് ആത്മനിഷ്ഠമായ സ്ഥാനം, ആത്മനിഷ്ഠമായിട്ടുള്ള സ്ഥാനം. രണ്ടാമത് വിതരണങ്ങൾക്കിടയിലെ വസ്തുനിഷ്ഠമായ സ്ഥാനം. ഇതിൽ മൂന്നാമത്തത് സാമ്പത്തിക ജീവിത അവസരത്തിൻ്റെ ആപേക്ഷിക വിശദീകരണം. ഇതിൽ ചരിത്രപരമായ വ്യതിയാനങ്ങളിലെ അസമത്വം. സാമ്പത്തിക ചൂഷണത്തിൻ്റെയും അടിച്ചമർത്തലിൻ്റെയും അടിത്തറ. ഇങ്ങനെ പ്രധാനപ്പെട്ട 5 കാറ്റഗറിയാണ് അതിൽ വരുന്നത്. അതായത് ക്ലാസ് ആസ് എ സോഷ്യോളജിക്കൽ കാറ്റഗറി എന്ന് പറയുന്ന കൺസെപ്റ്റിൽ വരുന്ന 5 പദങ്ങളാണ് അല്ലെ 5 നിർവചനങ്ങളാണ് നമ്മളിൽ എടുത്തു പറയുന്നത്. ഒരു ഒന്നാമത് ക്ലാസ് ആസ് എ സബ്ജക്റ്റീവ് അപ്രോച്ച് അല്ലെങ്കിൽ സബ്ജക്റ്റീവ് ലൊക്കേഷൻ, അതായത് ആത്മനിഷ്ഠമായിട്ടുള്ള സ്ഥാനം എന്നുള്ളതാണ് അതിലൊന്ന്. ക്ലാസ് ആസ് എ സബ്ജക്റ്റീവ് ലൊക്കേഷൻ, ഇത് പറയുന്നത് ജനങ്ങൾ പരസ്പരം നമ്മുടെ സമൂഹത്തിൽ കൂടിച്ചേരുന്നു, അതുപോലെ തന്നെ മറ്റു ചില നമ്മുടെ സമൂഹത്തിൽ അസമത്വങ്ങൾ സൃഷ്ടിക്കുന്നു, ഇന്നീക്വാളിറ്റീസ് സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നു അല്ലേ. അപ്പോൾ വർഗം എന്ന് പറഞ്ഞ സമയത്തിനനുസരിച്ചും സ്ഥലത്തിനനുസരിച്ചും മാറിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണിത് വർഗം എന്ന് പറഞ്ഞാൽ അല്ലേ. അതുപോലെ തന്നെ ജീവിത രീതികൾ, തൊഴിൽ, വരുമാനം, അതുപോലെ അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പോൾ ജീവിത നിലവാരം, തൊഴിൽ, വരുമാനം, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഈ വർഗം എന്ന് പറയുന്ന കൺസെപ്റ്റിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്നർത്ഥം. അതാണ് ഇതിൽ ഒന്നാമത്തെ എടുത്ത് പറയുന്നത്. രണ്ടാമത്തത് ക്ലാസ് ആസ് ആൻ ഒബ്ജക്റ്റീവ് പൊസിഷൻ വിത്തിൻ ഡിസ്ട്രിബ്യൂഷൻ. ക്ലാസസ് ആസ് ആൻ ഒബ്ജക്റ്റീവ് പൊസിഷൻ വിത്തിൻ ഡിസ്ട്രിബ്യൂഷൻ, അതായത് വിതരണങ്ങൾക്കിടയിലെ വസ്തുനിഷ്ഠമായിട്ടുള്ള സ്ഥാനം എന്നുള്ളതാണ് രണ്ടാമത്തെ കാറ്റഗറി. എന്ന് പറഞ്ഞാൽ വരുമാന വിതരണത്തിൽ അസമത്വമാണ്. നമ്മുടെ സമൂഹത്തിൽ വരുമാന വിതരണത്തിൽ ധാരാളം അസമത്വങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട്. അതായത് നമ്മുടെ സമൂഹത്തിൽ വരുമാനം ഒരേ രീതിയിലുള്ള ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാന ഘടകമായിട്ട് എടുത്തു പറയുന്നത്. അതായത് ഭൗതിക ജീവിത നിലവാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഭൗതിക ജീവിത നിലവാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വർഗീകരണം പ്രധാനമായിട്ടും ഉരുത്തിരിഞ്ഞു വരുന്നത്. അതിൽ പറയുന്നുണ്ട് പിന്നെ ഉപരിവർഗം, അതായത് അപ്പർ ക്ലാസ്, ദെൻ ഉപരി മധ്യവർഗം, അതായത് അപ്പർ മിഡിൽ ക്ലാസ്, ദെൻ മധ്യവർഗം, മിഡിൽ ക്ലാസ്, ദെൻ താഴ്ന്ന മധ്യവർഗം, ലോവർ മിഡിൽ ക്ലാസ്, ദെൻ താഴ്ന്ന വർഗം, ലോവർ ക്ലാസ്, ദെൻ ഏറ്റവും താഴെയുള്ള വർഗം, അണ്ടർ ക്ലാസ് എന്നിങ്ങനെ പ്രധാനപ്പെട്ട കാറ്റഗറിയാണ്. അതായത് അപ്പർ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ്, മിഡിൽ ക്ലാസ്, ദെൻ ലോവർ മിഡിൽ ക്ലാസ്, ദെൻ ലോവർ ക്ലാസ്, അണ്ടർ ക്ലാസ്. ഇങ്ങനെ പ്രധാനമായിട്ട് നമ്മുടെ സമൂഹത്തിൽ വർഗങ്ങളെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്നർത്ഥം അല്ലേ. ഈ വിവേചനം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ അസമത്വം സൃഷ്ടിക്കുന്ന ഒന്നാണ്. അതായത് നമ്മുടെ സമൂഹത്തിൽ അപ്പർ ക്ലാസ് ഉണ്ട്, അതേപോലെ തന്നെ അണ്ടർ ക്ലാസ് ഉണ്ട് അല്ലെ, ഏറ്റവും താഴെയുള്ള വർഗങ്ങളുണ്ട്.
അപ്പോൾ അവർക്കിടയിൽ വിതരണം ചെയ്യുന്നത് അല്ലെങ്കിൽ സമ്പത്ത് വിതരണം ചെയ്തിരിക്കുന്നത് സമമായിട്ടല്ല എന്നുള്ളതാണ്. അപ്പോൾ വർഗം എന്ന് പറയുന്ന കൺസെപ്റ്റിനെ വിശദീകരിക്കുന്ന ഓരോ സമീപനങ്ങളാണ് നമ്മൾ പറയുന്നത്. അതായത് ക്ലാസ്സസ് ആസ് എ സോഷ്യോളജിക്കൽ കാറ്റഗറി എന്ന് പറയുന്ന ആ കൺസെപ്റ്റിൽ രണ്ടാമത്തെ പോയിന്റ് അവിടെ പറഞ്ഞു കഴിഞ്ഞു, വിതരണങ്ങൾക്കിടയിൽ വസ്തുനിഷ്ഠമായിട്ടുള്ള സ്ഥാനം. ഇനി മൂന്നാമത്തതാണ് സാമ്പത്തിക ജീവിത അവസരത്തിൻ്റെ ആപേക്ഷിക വിശദീകരണം. സാമ്പത്തിക ജീവിത അവസരത്തിൻ്റെ ആപേക്ഷിക വിശദീകരണം അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.